ന്യൂസ് ഈവനിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജില്ലിക്കെട്ടിന് ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കർ എൻട്രി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കർ എൻട്രി ലഭിക്കുന്നത് ഓസ്കർ എൻട്രി കിട്ടുന്ന മൂന്നാമത്തെ മലയാള സിനിമയാണ് ജില്ലിക്കെട്ട് വിവരങ്ങളുമായി ക്രിസ്റ്റിന വർഗീസ് ചെയ്യുന്നു ക്രിസ്റ്റീന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മൂന്നാമത്തെ മലയാള ചിത്രമായി ജില്ലിക്കെട്ട് ഇപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഓസ്കർ നോമിനേഷൻ നേടിയിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ക്രിസ്റ്റിന അരുൺ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണിത് തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാർ അവാർഡ് എൻട്രിയിലേക്ക് ഇന്ത്യൻ എൻട്രിയിലേക്ക് അക്കാദമി ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഗണത്തിലാണ് ജെല്ലിക്കെട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തോ ഇരുപത്തിയേഴോളം ചിത്രങ്ങൾ ഇന്ത്യൻ അവസാന ഘട്ടത്തിലേക്ക് ഇടം പിടിച്ചിരുന്നു അതിൽ ഒന്നായി അതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന നിലയിലാണ് ഇപ്പോൾ എൻട്രി ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇക്കാര്യം ഇപ്പോൾ അവരുടെ ഔദ്യോഗിക ട്വിറ്ററിലൂടെയാണ് ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് ലോസ് ആഞ്ചലസിൽ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനം ആ ദിവസം വരെ ഇനി കാത്തിരിപ്പാണ് മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഒരു വലിയ നാഴികക്കല്ലാകുന്ന രീതിയിൽ അഭിമാനമാകാവുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ ഏതായാലും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇരുപത്തിയേഴ് ചിത്രങ്ങൾ അതായത് മലയാളി സംവിധായകയായ ഗീതു മോഹൻദാസിന്റെ മൂത്തോനടക്കം ഇരുപത്തിയേഴ് ചിത്രങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിക്കായി അവസാനഘട്ട മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം വിദ്യാ ബാലന്റെ ശകുന്തള ദേവിയും കുഞ്ചൻ സക്സേന തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ അവസാനഘട്ട മത്സരത്തിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ ലിജോ ജോസിന്റെ ജെല്ലിക്കെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒത്തി ഒട്ടേറെ അന്താരാഷ്ട്ര അവാർഡുകൾ ഇതിനോടകം തന്നെ ജെല്ലിക്കെട്ട് സ്വന്തമാക്കിയിരുന്നു ലി ലിജോ ജോസ് ഇപ്പോൾ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായി അറിയപ്പെട്ട് അറിയപ്പെട്ട് കഴിഞ്ഞു അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹം നിരവധി അവാർഡുകൾ ഇതിനോടകം വാങ്ങിയിട്ടുണ്ട് ഇനി അക്കൂട്ടത്തിൽ ഒരു പൊൻതോൽ എന്ന നിലയ്ക്ക് ഓസ്കാർ അവാർഡ് കൂടി ഓസ്കാർ അക്കാദമിയുടെ ഇന്റർനാഷണൽ ഫിലിം ഫീച്ചർ ഫിലിം അവാർഡില് അത്തരത്തിൽ ആ ഒരു അവാർഡ് കൂടി ഇന്ത്യയിലേക്ക് മലയാളത്തിലേക്ക് കേരളത്തിലേക്ക് എന്നുള്ള കാത്തിരിപ്പിലാണ് ഏപ്രിൽ വരെ ആ കാത്തിരിപ്പ് നീളും തീർച്ചയായും കൃഷ്ണ ഏപ്രിൽ വരെ നമുക്ക് കാത്തിരിക്കാം ഏത് മലയാളികൾക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ക്രിസ്റ്റീന പങ്കുവച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത് മൂന്നാമത്തെ തവണയാണ് ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കർ എൻട്രി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് ഓസ്കർ എൻട്രി ലഭിക്കുന്നതും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജില്ലിക്കെട്ടിന് ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കർ എൻട്രി എന്നുള്ളതാണ് ഓസ്കർ എൻട്രി കിട്ടുന്ന മൂന്നാമത്തെ മലയാള സിനിമയായി എങ്ങനെ ജില്ലിക്കെട്ട് മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഏപ്രിൽ മാസം വരെ നമുക്ക് കാത്തിരിക്കാം ജില്ലിക്കെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഓസ്കാർ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്